ശ്രീമതി പത്മജ വേണുഗോപാൽ, അത് ലീഡറുടെ മകളാണ്. നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു കേരളത്തിലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിത്വമാണ്. തീർച്ചയായും അവർ പോയത് സ്വാധീനിക്കും. കാര്യം ശ്രീമതി പത്മജ വേണുഗോപാലിന് അവരുടേതായിട്ടൊരു സ്വാധീന വലയമുണ്ട്. പക്ഷെ ചില റിപ്പോർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്നത് അവര് തൃശൂർ എങ്ങനെ ആക്റ്റീവ് ആകുന്നതിന് ശ്രീ സുരേഷ് ഗോപിക്ക് ചില വൈമനസ്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതി റിപ്പോർട്ടുകൾ വരുന്നു. ശരിയാണോ എന്നറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീമതി പത്മജ വേണുഗോപാൽ പോയത് സിമ്പോളിക്കലി എങ്കിലും നാഷണൽ ലെവലിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് എ കെ ആന്റണിയുടെ മകൻ, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന, കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായ, ഏറ്റവും സത്യസന്ധതയുള്ള നേതാവായ സെയിന്റ് ആന്റണി എന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ തമാശയ്ക്ക് വിളിക്കുന്ന, അതായത് പുള്ളി പുണ്യാളനാണ്, സത്യസന്ധനാണ്, ഗാന്ധിയനാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സെയിന്റ് ആന്റണി എന്നൊക്കെ വിളിക്കുന്ന ആന്റണി സാറിന്റെ മകൻ അനിൽ കെ ആന്റണി പോയതൊരു സിംബോളിക് വിക്ടറിയാണ്. അതേപോലെ ലീഡറിന്റെ മകൾ, ലീഡർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൊഫൈലുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു. അപ്പം ശ്രീ കരുണാകരൻ സാറിന്റെ മകൾ തീർച്ചയായും പോയതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു പെർസെപ്ഷൻ ബിൽഡിങ്ങും തുടങ്ങിയ കാര്യങ്ങളിലുണ്ടാവും. ഇപ്പൊ തിരുവനന്തപുരത്ത് കുറച്ച് നേതാക്കൾ ശ്രീ നരേന്ദ്രമോദി വരുമ്പോൾ അങ്ങനെ ബി ജെ പിയിലേക്ക് മാറുമെന്ന് പറയുന്നു. അപ്പൊ അത്തരം നേതാക്കൾക്ക് സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം തൃശ്ശൂരിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടം അങ്ങനെയായിരിക്കും. ഷാഫി പറമ്പിൽ വടകര മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഗംഭീരമായ കാൻഡിഡേറ്റ് ആണ്, വളരെ യങ് ആണ്, വൈബ്രന്റ് ആണ്. ശൈലജ ടീച്ചർ അതേപോലെ നമ്മുടെ കോവിഡ് മഹാമാരിയുടെ പോരാട്ടത്തിൽ നമ്മുടെ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ചൊരു വ്യക്തിയാണ്. അതും നല്ലൊരു ഫൈറ്റ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുസ്ലിം വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറയുന്ന ഒരുപാട് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള നേതാക്കളുണ്ട്. അതായത് ലീഗിന് 2 സീറ്റ്, ഷാഫി പറമ്പിൽ 1 സീറ്റ് അടക്കം 3 സീറ്റേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഒന്നും LDFന് വേണ്ടി 4 പേരോളം അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. നമ്മുടെ ജനസംഖ്യയിൽ 27 മുതൽ 30% വരെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പം കുറച്ചുകൂടെ പ്രാതിനിധ്യം, 5ഓ 6ഓ പ്രാതിനിധ്യം അവർക്ക് കൊടുക്കണമായിരുന്നു എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ ഓരോരുത്തരുടെയും താല്പര്യം. പക്ഷെ മുസ്ലിം വോട്ടുകൾ ആണ് N മാസേ വോട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഹിന്ദു കമ്മ്യൂണിറ്റി വോട്ടുകൾ ഒരു കമ്മ്യൂണിറ്റി വോട്ട് എന്ന രീതി വരാറില്ല. ഒരു വലിയ പരിധി വരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ടുകൾ വോട്ട് എന്ന രീതി വരാറുണ്ട്. ഇപ്പം കുറച്ച് പൊളിറ്റിക്കലി സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ടുകളും സ്ട്രോങ് ആണ്. ഇപ്പൊ ഷാഫി പറമ്പലിന് നല്ല സാധ്യതയാണ്. അത് നല്ല കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായിരിക്കും. വടകര ആര് ജയിക്കും എന്നുള്ളത്, ആ വടകരയിലെ പോരാട്ടം വളരെ നല്ലതായിരിക്കും. ഷാഫി പറമ്പലിന് ചാൻസ് ഉണ്ട്. കേരളം മുഴുവൻ കൂടുതൽ സാധ്യത, കേരളത്തിലെ രാഷ്ട്രീയം കൂടുതലെടുത്താൽ NDAയുടെ ഗ്രോത്തിന് നല്ല ചാൻസുകളുണ്ട്. LDFന് എന്തായാലും കഴിഞ്ഞ തവണയല്ല, കുറച്ചുകൂടെ സ്ഥിതി മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തവണ ആലപ്പുഴ മാത്രമാണ് അവർക്ക്, ശ്രീ ആരിഫിന് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. ഒരു സീറ്റിൽ ജയിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ തീർച്ചയായും അവർക്ക് മെച്ചമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കൂടുതൽ സീറ്റുകളും UDFന്റെ സിറ്റിംഗ് MPമാരും മറ്റും ജയിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പം കാണുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബാണ് കൂടുതൽ കാണുന്നത്. ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ലെങ്കിലും ഒരു പ്രോ ഇൻകംബൻസി ഒന്നുമില്ല. ആന്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ്, ശ്രീ പിണറായി വിജയനെതിരെയുള്ള ചില ആരോപണങ്ങൾ, ശ്രീ പിണറായി വിജയൻ ഇപ്പോഴും സ്ട്രോങ് ആണ്, പക്ഷെ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടേമിൽ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ഒരു ചാം കിട്ടിയോ എന്ന് സംശയമാണ്. ചില ദുരാരോപണങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒക്കെ അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയൊക്കെ വരികയുണ്ടായി. ചിലപ്പോ ഒക്കെ വളരെ മോശകരമായ വേട്ടയാടലാണ്, പ്രത്യേകിച്ച് മകളെയൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നത്. പക്ഷെ അതൊക്കെ എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ ആ രീതിയിൽ ഒരു സ്ട്രോങ് ആയ ഒരു മുമ്പോട്ട് പോക്ക് എല്ലാ പാർട്ടികൾക്കും ഉണ്ടാകും. എനിക്ക് തോന്നിയ ഒരു കാര്യം, 3 പാർട്ടികൾക്കും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ BJPക്ക് വോട്ട് നേടും, LDF കൂടുതൽ സീറ്റ് നേടും, UDF ആയിരിക്കും സീറ്റുകളിൽ ഭൂരിപക്ഷം നേടുക. അതുകൊണ്ട് 3 പേർക്കും പോസിറ്റീവ് പറയാനുള്ള ഒരു കാര്യമായിരിക്കും ഈ ഇലക്ഷൻ നൽകുക എന്നാണ് തോന്നുന്നത്.